ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഴുന്നുകൊണ്ട് നല്ല രുചിയുള്ള വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ഉഴുന്നാണ്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം 3 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ ഉഴുന്നൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഇത് ഓർഗാനിക് പഞ്ചസാരയാണ് കേട്ടോ, അതാണൊരു കളർ മാറ്റം. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാവുമെന്ന്. ഞാനിതുവരെ ശർക്കര ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ സമയം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി കൂട്ടിലേക്ക് ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ള 10 കശുവണ്ടിയും കൂടെ ചേർത്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. ഈ കശുവണ്ടി നല്ലോണം അരഞ്ഞു പോകുമൊന്നും വേണ്ട, ചെറിയ ചെറിയ പീസസായിട്ട് തന്നെയാണ് കിടക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സൊക്കെ തയ്യാറായി വരുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമല്ലോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കൂട്ടിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ആകെ അരച്ചെടുക്കുന്ന സമയത്ത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് പഞ്ചസാര ചേർക്കണമെങ്കിൽ മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സമയം കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർത്തോളൂ. ഈ മാവിൽ നിന്ന് കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ തവണ ഇങ്ങനെ കുഞ്ഞു ബോൾസാക്കി എടുക്കുമ്പോഴും ഈ ഒരു മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓരോ തവണയും നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത ശേഷം വീണ്ടും വീണ്ടും ചെറിയ ബോൾസാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. എല്ലാ ഭാഗവും നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാതും തന്നെ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോഴാ ഇത്രേ ഉള്ളൂ ഉഴുന്നുകൊണ്ടുള്ള ഈ ഒരു സ്നാക്സ്. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും, അകമൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും. ഉഴുന്നൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ മിക്കവാറും പല തരത്തിലുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കാറുണ്ടാവുമല്ലോ. പക്ഷേ ഈ രീതിയിൽ ഇതുവരെ ഉഴുന്ന് വെച്ച് സ്നാക്സൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.